പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും ട്വിറ്ററിലൂടെയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചത് മോദി എന്ത് സന്ദേശമാണ് നൽകുക എന്ന് വ്യക്തമല്ലെങ്കിലും കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ടതാകാമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്ത് പ്രതിദിന കോവിഡ് വ്യാപന നിരക്ക് കുറവ് വരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഇന്ത്യയിൽ പ്രതിദിന കോവിഡ് കേസുകൾ മൂന്ന് ശേഷം അൻപതിനായിരത്തിൽ താഴെ എത്തി നിൽക്കുകയാണ് കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാകുന്നു എന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിനാണ് സാധ്യത കേന്ദ്ര ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരം കഴിഞ്ഞൂറിനിടെ പേർക്കാണ് രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചത് ഒരു ഘട്ടത്തിൽ തൊണ്ണൂറായിരത്തിന് മുകളിൽ പ്രതിദിന നിരക്ക് ഉയർന്നിരുന്നു അഞ്ഞൂറ്റി എൺപത്തി മരണമാണ് ആകെ മരണം ഒരു ലക്ഷത്തി ആകെ രോഗബാധിതരുടെ എണ്ണം ലക്ഷത്തിനാലായി നിലവിൽ പേരാണ് കോവിഡ് ബാധിച്ച ചികിത്സയിലുള്ളത് പേർ രോഗമുക്തി നേടി നേരത്തെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കോവിഡ് സാഹചര്യങ്ങൾ അറിയിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ചെയ്തിരുന്നത് ആരോഗ്യപ്രവർത്തകർക്ക് ആദരം അർപ്പിക്കാനും മറ്റും ആഹ്വാനം ചെയ്യാനും പ്രധാനമന്ത്രി ഇത്തരം അവസരങ്ങൾ നേരത്തെ വിനിയോഗിച്ചിട്ടുണ്ട് അതിർത്തിയിൽ ചൈനയുമായി തർക്കങ്ങൾ നിലനിൽക്കുകയാണെന്നതും ശ്രദ്ധേയമായി കഴിഞ്ഞ ദിവസം ലഡാക്കിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്കപ്പുറം ഇന്ത്യൻ പ്രദേശത്ത് കടന്ന ചൈനീസ് സൈനികനെ പിടികൂടിയിരുന്നു ലഡാക്കിലെ ചുമാർ ദംചോക് പ്രദേശത്ത് വെച്ചാണ് ചൈനീസ് സൈനികനെ പിടികൂടിയത് ചൈനീസ് സൈന്യത്തിന് ഇദ്ദേഹത്തെ കൈമാറുമെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നും അഭ്യൂഹങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് കൗമുദി